ഹഡി ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് നമ്മുടെ പന്നിനെയ് അച്ചാർ, പന്നിനെയ് അച്ചാർ. അപ്പോൾ ഞാൻ നമ്മൾ ബ്രോയിലർ പന്നീടെയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഈ നെയ്യ് ഇല്ലാത്ത. നമ്മൾ നെയ്യ് എടുക്കുമ്പോൾ നമുക്കിതിപ്പോൾ ഒരു 1.5 കിലോ ഇറച്ചി മേടിച്ചപ്പോൾ ഈ നെയ്യ് വേസ്റ്റ് വരുന്നതാണ്. നെയ്യ് അത് കറക്കാത്തിട്ടാലും കഴിക്കത്തില്ല, അതെടുത്ത് കളയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി ഇത് വെച്ചിട്ട് അച്ചാറുണ്ടാക്കും. അപ്പോൾ അത് അച്ചാറുണ്ടാക്കാൻ ഇപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് തിരുമ്മി നമ്മൾ നല്ല ചൂട് കട്ടിയുള്ളൊരു ചട്ടിയുടെ അകത്തേക്ക് ഇട്ടേക്കുക. അതിപ്പോൾ അതൊക്കെ തീ കുറച്ചിട്ട് കൊടുക്കുക, അടുപ്പിലാണെങ്കിൽ തീ കുറച്ചിട്ട് കൊടുക്കുക. അതിച്ചിരി തീ കൂട്ടിയിട്ട് കൊടുത്തിട്ട് പിന്നെ തീ കുറച്ച് കുറച്ചിട്ടേക്കുക. എന്നിട്ട് അതിങ്ങനെ പതുക്കെ കിടന്ന് ഉരുകി 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 അതിൻ്റെ ആ നെയ്യെല്ലാം മാറ്റി, നെയ്യ് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ കഷ്ണങ്ങൾ മാത്രമാണ് എടുക്കുന്നത്, ആവശ്യത്തിന് എടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പരുവത്തിലേക്ക് വരും. അപ്പോൾ നെയ്യ് അതിൻ്റെ അകത്തുനിന്ന് ഉരുകി വരുന്ന നെയ്യ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് മാറ്റി വെക്കണം. പിന്നെ ആവശ്യത്തിന് അച്ചാർ പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, അച്ചാർ പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അത് സെയിം വിനാഗിരി, ഇത്ര സാധനങ്ങൾ നമ്മുടെ സെയിം അച്ചാറിൻ്റെ സാധനങ്ങളാണ്. അത് എടുക്കുക. അപ്പം നമ്മളൊരു കാര്യം ഈ പന്നിനെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് രോമങ്ങളുള്ളത് എടുക്കരുത്. അപ്പം അത് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി, ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വേറെ പ്രത്യേകതയൊന്നുമില്ല, നമ്മൾ സെയിം ആയിട്ടുണ്ടാക്കുന്ന പോലെ നല്ലെണ്ണ ഒഴിക്കുക, കടുകുറ, പിന്നെന്താണ് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം സെയിം സംഭവങ്ങൾ തന്നെ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മൂത്ത് വരുന്ന പരുവത്തിൽ നമ്മുടെ പൊടികൾ ചേർക്കുക. പൊടികൾ മൂപ്പിച്ചെടുക്കണമെന്നുള്ള, മൂപ്പിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. കാരണം പച്ചയ്ക്ക് ഇടുന്നതിനേക്കാളും നല്ലത് മൂപ്പിച്ചെടുക്കുന്നതാണ് ഈ അച്ചാറിനൊക്കെ. അപ്പോൾ അതങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന പരുവത്തിൽ വിനാഗിരി ആദ്യം ഒഴിക്കണം. വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കഷ്ണങ്ങൾ ഇടുക, അല്ലെങ്കിൽ കഷ്ണത്തോടൊപ്പം തിളപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അത് തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി, അടിപൊളി അച്ചാർ റെഡിയായി. സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റംസ് ആക്കി. അപ്പോൾ അതിന് പന്നിനെയ്യ് അതൊന്നും പെട്ടെന്നൊന്നും പറയത്തൊന്നുമില്ല, അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മാത്രമാണ് കറക്റ്റായിട്ട് അത് ഇന്ന സാധനമാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യാവുന്ന സംഭവമാണ് ഇങ്ങനെ കൂടുതലായിട്ടൊക്കെ വരുന്ന പന്നി നെയ്യൊക്കെ കളയാതെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടൊക്കെ നമുക്കൊന്ന് വിളമ്പാവുന്ന ഐറ്റമാണത്. സിമ്പിൾ ഐറ്റംസാണ്, എന്നാലത് നല്ല സ്പെഷ്യലായിട്ട് വിളമ്പാവുന്ന ഒരു കാര്യമാണ്. പിന്നെ പന്നിയുടെ നെയ്യ് മാത്രമായിട്ട് ആളുകൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് ചിലർ. ചിലർക്കത് വലിയ ഇഷ്ടമാണ് പന്നി നെയ്യ്, പന്നി ഇറച്ചിയുടെ കൊടുത്ത് ഈ നെയ്യ് കൂട്ടി കഴിക്കുന്നതിന്. പിന്നെ ഇവിടെ അത് അത്ര പ്രായോഗികവുമല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം. പക്ഷേ ഇത് അറിയത്തില്ല കേട്ടോ, ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നെയ്യൊക്കെ കൂടുതലൊക്കെ വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഡിഷാണ്. അപ്പോൾ നല്ല കണ്ടോ, നല്ല വെട്ടിത്തിളങ്ങുന്നു, നല്ല എടുക്കുമ്പോൾ നല്ല പുളി പുളിയൊക്കെ അങ്ങ് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.